കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ മരുതോങ്കരിയിലെ തകർന്ന ഭാഗം പുനർനിർമ്മിച്ചു. 80 ലക്ഷം രൂപ ചെലവിട്ടാണ് വലതുകര മെയിൻ കനാലിലെ മുണ്ടക്കുറ്റിയിലെ തകർന്ന ഭാഗം പുനഃസ്ഥാപിച്ചത്. വൻ നാശനഷ്ടമുണ്ടാക്കിയ കനാൽ തകർച്ചയ്ക്ക് ശേഷം പുനർനിർമ്മിച്ചത് നാട്ടുകാർക്ക് ഏറെ ആശ്വാസമാവുകയാണ്. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. ഒരു വർഷം മുമ്പാണ് മരുതോങ്കര മുണ്ടക്കുറ്റിയിൽ കനാൽ കാലപ്പഴക്കം കൊണ്ട് തകർന്നത്. വെള്ളമൊഴുകുന്ന സമയത്തെ തകർച്ചയിൽ പരിസരവാസികൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായി. 15 മീറ്ററോളം കനാൽ തകർന്ന് ഒഴുകിപ്പോയിരുന്നു. തുടർന്ന് പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും വേണ്ടത്ര ജലം കടത്തിവിടാനായില്ല. ഇതേ തുടർന്നാണ് 80 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ പ്രാവശ്യത്തെ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ആവശ്യമായ വെള്ളം തുറന്നുവിടാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമായ ഒരു നടപടികളായിട്ടാണ് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇനിയും ഇത്തരത്തിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഉണ്ടാകണം. അത്തരം പ്രദേശങ്ങൾ കണ്ടെത്തി കൃഷിക്കും നാടിനും പ്രയാസമുണ്ടാകാത്ത രൂപത്തിൽ നമുക്ക് കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഈ പ്രദേശത്തൂടി കടന്നു പോകുന്ന കനാലിനെ ഗുണകരമാക്കി മാറ്റാൻ കഴിയണം എന്നുള്ളതാണ് നാട്ടുകാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്. MLA മാരായ KP കുഞ്ഞമ്മദുട്ടിയും EK വിജയനും കനാൽ പുനർനിർമ്മിക്കാൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇത്തവണ വേനലിനു മുമ്പ് കനാൽ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ജലവിതരണം മുടങ്ങുമായിരുന്നു. അടുത്തയാഴ്ച ഇതുൾപ്പെടുന്ന വലതുകരയിലൂടെ ജലവിതരണം തുടങ്ങും. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര, കുറ്റ്യാടി. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.